ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് അധികം ടൈമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എനിക്ക് വാക്സിൻ കിട്ടി ഫസ്റ്റ് ഡോസ് വാക്സിൻ കിട്ടി അപ്പൊ അതിൻ്റെ ഒരു അടിപൊളി പനിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പനി മാറി നല്ല നല്ല രീതിയിൽ തന്നെ പനിച്ചു കിട്ടും നല്ല എന്താ പറയുക നല്ല വിറയിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ മേലും കയ്യൊന്നും നനയ്ക്കാൻ പറ്റിയിരുന്നില്ല മലർന്ന് കെടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കെടുക്കണം തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് കിടക്കാനൊന്നും പറ്റിയിരുന്നില്ല അത്ര പെയിനായിരുന്നു അപ്പോൾ ഒറ്റ ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നൊക്കെ അത് മാറി കുഴപ്പമില്ല എന്നാലും മേലും കൈക്കിപ്പോൾ വേദന ഉണ്ട് പ്രത്യേകിച്ച് ഈ കുത്തിയ കൈ ഇടത്തിയ കയ്യാണ് കുത്തിയത് അതുകൊണ്ട് തന്നെ നല്ല ഈ കൈ മാത്രം നല്ല പെയിൻ ഉണ്ട് അപ്പോൾ അതുമായി സംബന്ധിച്ച ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല നമുക്കിപ്പോൾ വാക്സിൻ എടുത്തവർക്ക് പനിക്കുന്നുണ്ട് കൊറോണയുടെ പനിയുണ്ട് അല്ലാതെ സാധാരണ പനി വരാറുണ്ട് കപക്കെട്ട് ജലദോഷമൊക്കെ വരുന്നുണ്ട് ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് പലർക്കും അറിയുന്നതായിരിക്കും എന്നാൽ കൂടി എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് കരുതി അപ്പോൾ നമ്മൾ പനി വരുമ്പോൾ നമ്മൾ നമ്മുടെ മുടി നന്നായി കൊഴിഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ആകുന്നുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമാണ് യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഒരുപാട് മുടി അങ്ങനെ കൊഴിഞ്ഞ് പോകാൻ ചാൻസ് ഇല്ല നമുക്കത് തോന്നുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഒരു ദിവസം നമുക്കൊരു പത്ത് മുടിയാണ് കൊഴിയുന്നതെന്ന് വിചാരിക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം പനി വന്ന് നമ്മൾ തല കുളിച്ചില്ല ആ തല കുളിക്കാത്ത ദിവസത്തെ മുടി നമ്മൾ ഡെയിലി പത്ത് മുടിയാണല്ലോ കൊഴിയുന്നത് ഈ മൂന്ന് ദിവസത്തെ മുടി ഒരു കൂട്ടുമ്പോൾ മുപ്പത് മുടി അത് മാറ്റി വയ്ക്കുക നാലാമത്തെ ദിവസം നമ്മൾ തല നനച്ച് കഴുകുമ്പോൾ അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞ് മുടിയുടെ കെട്ടൊക്കെ തീർക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മുടി പോകുന്നത് പോലെ ഫീൽ ചെയ്യും അപ്പോൾ ആ നാലാമത്തെ ദിവസം കൂടി കൂട്ടി നാൽപ്പത് മുടികൾ അപ്പം ആ കൊഴിയാനിരുന്ന മുടി എന്തായാലും കൊഴിയും അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ് ഈ നാലാമത്തെ ദിവസം നമ്മൾ കുളിക്കുമ്പോൾ കൊഴിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് മുടികൾ കൊഴിയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് കഴിക്കുമല്ലോ മരുന്നിൻ്റെ എഫക്റ്റ് കൂടി നമുക്ക് നമ്മുടെ മുടിയിൽ വരുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം കൂടി നമ്മുടെ മുടി നന്നായി കൊഴിഞ്ഞു പോകുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുമ്പോൾ നമ്മളെ മുടിക്കും കൂടി അത് ആവും അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുടിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരു എട്ട് പത്ത് വെള്ള ഗ്ലാസ് വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അത് ഒന്ന് കൂട്ടുക ഒരു പത്ത് പതിനഞ്ച് ഒരു പതിനാ ആ പതിനേഴിൻ്റെ അടുത്തേക്കൊക്കെ ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പനിച്ചിരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി ഒക്കെ നമ്മുടെ മുടി കൊഴിയുന്നത് തടയാനായിട്ട് നമുക്ക് പറ്റും പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലപോലെ ഭക്ഷണം കഴിക്കുക പനിച്ചിരിക്കുമ്പോൾ അറിയാം എന്താ പറയുക വായൊക്കെ കച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ കൂടി നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധിവരെ തടയാനായിട്ട് പറ്റും പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് മുടി നമ്മൾ അലസമായിട്ട് ഇടാതിരിക്കുക മുടി പനിച്ച് കഴിഞ്ഞ് നമുക്ക് പൊതുവേ മടിയായിരിക്കും മുടി കെട്ടാനൊന്നും തോന്നില്ല കെട്ടി കെട്ടിവെക്കാനും തോന്നില്ല ജസ്റ്റ് ഒന്ന് കെട്ടി വട്ട കെട്ടി വെക്കുക കെട്ടിവെക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ മുടി അഴിച്ചിട്ട് നമ്മുടെ മുടിക്കനുസരിച്ചുള്ള ഒരു മൂന്നോ നാലോ തുള്ളി തുള്ളിയെടുത്ത് സ്കാൽപ്പ് വെളിച്ചെണ്ണ എടുത്ത് സ്കാൽപ്പിലൊന്നും തേക്കാതെ മുടിയിൽ മാത്രം മുടിയിൽ മാത്രം ഒന്ന് തൊട്ട് പറ്റുക തൊട്ട് പറ്റിയിട്ട് കെട്ടൊക്കെ നല്ലപോലെ തീർത്ത് പതുക്കെ പതുക്കെ തീർത്താൽ മതി നമുക്ക് അറിയാം തലവേദന ഒക്കെ ഉണ്ടാവും മുടി കെട്ടി തീർക്കുമ്പോൾ എന്ന് എന്നാൽ കൂടി നമ്മൾ പതുക്കെ പതുക്കെ കെട്ട് തീർത്ത് അത് പിന്നീടുക ചീർപ്പൊന്നും ഉപയോഗിക്കരുത് നമ്മുടെ കൈ കൊണ്ട് തന്നെ കെട്ടൊക്കെ തീർത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിൻ ചെയ്തിട്ട് അതായത് മുടഞ്ഞിട്ടിട്ട് തുമ്പ് കെട്ടിയിടുക തുമ്പ് കെട്ടിയിട്ടിട്ട് മടക്കി ബണ്ണ് ബണ്ണോ അല്ലെങ്കിൽ റിബണോ എന്തെങ്കിലും വെച്ച് കെട്ടിവെക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പറഞ്ഞ പോലെ മുടി എന്താ കൊഴിഞ്ഞു പോകുന്നത് മാറ്റാനായിട്ട് പറ്റും ഇത് ഇങ്ങനെ വട്ടക്കെട്ട് കെട്ടുന്നതും പിന്നീടുമ്പോ എന്നു പറയുന്ന വ്യത്യാസം വെച്ചാൽ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു മുടികൾ ഉണ്ടാവില്ലേ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുടികളുണ്ടാവും മുടഞ്ഞിടുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു മുടികൾ കുറച്ചൊക്കെ പുറത്തേക്ക് വരുള്ളൂ നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ കുറച്ചൊക്കെ പുറത്തേക്ക് വരുള്ളൂ മറ്റേ മറ്റേ എന്താ പറയുക വട്ടക്കെട്ടൊക്കെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുടികൾ ചിലപ്പോൾ പുറത്ത് വന്ന് അത് കെട്ടായി കൊഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കൊഴിഞ്ഞാൽ മാത്രമല്ല പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് നല്ലപോലെ ഡ്രൈ ആയിരിക്കും നമ്മുടെ മുടി പനിക്ക് പനിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ മുടഞ്ഞിടുകയാണെങ്കിൽ മുടി വളരാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ മാറ്റാനായിട്ടും നല്ലതാണ് പനി പനി ഇല്ലാത്ത സമയത്ത് നമുക്ക് മുടി കോന്തി ഇപ്പുറത്തെ പുറത്തേക്ക് ഇട്ട് കോന്തി നല്ലപോലെ ചിക്കോർത്ത് ഇവിടെ ഈ നിറുകയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ മുടി വളരാനായിട്ട് നല്ലതാണ് അത് പനി ഇല്ലാത്ത സമയത്ത് ഇതുപോലുള്ള അസുഖങ്ങൾ ഇല്ലാത്ത സമയത്ത് മാത്രം അങ്ങനെ ചെയ്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ജലദോഷം മോക്കാപുക്കെട്ടൊക്കെ ഉണ്ട് എന്താ തല കുളിക്കാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുടി പിന്നീടുക തന്നെ വേണം അങ്ങനെ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ അതുപോലെ മഴക്കാലത്തൊക്കെ തല കുളിച്ച് നനയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഈ ടൈമില് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുടി നന്നായി സംരക്ഷിക്കാനായിട്ട് പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങളൊന്ന് റിയൽ ലൈഫിലൊന്ന് ശ്രമിച്ചു നോക്കെട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് ഞങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരാമെന്ന് കരുതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതാട്ടോ അതുപോലെ അറിയാത്തവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊടുത്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം ടാറ്റാ